ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി പെരി പെരി ബീഫാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും നൈസ് പത്തിരിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 kg ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മളിത് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ കട്ട് ചെയ്തെടുത്താലും മതി. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇടാം. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് ഞാനൊരു 1/2 teaspoon മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഈ ബീഫിന് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്കൊരു 2 tablespoons വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനൊരു 6 whistle വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 2 tablespoons കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 tablespoon കോൺഫ്ലോർ ചേർക്കാം. അതുപോലെ തന്നെ 1 tablespoon അരിപ്പൊടി കൂടി ചേർക്കാം. പിന്നെ 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon ഗരം മസാല ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഉണക്കമുളക് ചതച്ചെടുത്തതാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 tablespoon ചതച്ചെടുത്തിട്ടുള്ള മുളക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 tablespoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ 1/2 tablespoon വലിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 tablespoon നാരങ്ങാനീരും 1 tablespoon വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്താൽ മതി. ബീഫിൽ നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർക്കാം. ബീഫ് മുഴുവനായിട്ട് ചേർത്തതിന് ശേഷം നമുക്കിത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ളം കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബീഫ് വേവിച്ച ബീഫിൻ്റെ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ അത് കുറച്ച് ചേർത്തിട്ട് നമുക്ക് പാകത്തിന് മസാലയൊക്കെ പരണ്ടിരിക്കുന്ന രീതിയിൽ ഒന്ന് ആക്കിയെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് 2 വറ്റൽമുളകിൻ്റെ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, എരിവൊന്നും കൂടി പോകുമെന്നില്ല. അതിനുശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 1/2 hour ഒന്ന് മാറ്റിവെക്കാം. മസാലയൊക്കെ നന്നായിട്ട് ബീഫിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ നേരം വെച്ചാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 hour ഇത് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവനായിട്ട് ഒന്നിച്ച് ഫ്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ 2 batch ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് എണ്ണയിലേക്ക് ഇട്ട ഉടനെ നമ്മളിത് ഇളക്കിയെടുക്കരുത്, അങ്ങനെയാണെങ്കിൽ മസാല ഒക്കെ പെട്ടെന്ന് അങ്ങ് ഇളകിപ്പോവും. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്കിത് മിക്സ് ചെയ്തിട്ട് 2 ഭാഗവും ഒരുപോലെ ഫ്രൈ ആക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും, കൂടുതൽ സമയമൊന്നും ആവശ്യം ഉണ്ടാവില്ല. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. അതിൻ്റെ പകുതി നമുക്ക് ഈ ഒരു ബാച്ചിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഒന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബീഫും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അത് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഞാൻ അതിലേക്കും കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്നാൽ നമ്മളിത് കുറച്ചും കൂടി ഒരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 tablespoon വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു 3-4 അല്ലി ചെറിയുള്ളി കട്ട് ചെയ്തതും ചേർക്കുന്നുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ് കയ്യിലുണ്ടെങ്കിൽ 1-5 അണ്ടിപ്പരിപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/4 tablespoon ചതച്ച മുളക് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. കരിഞ്ഞു പോവാതെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പെരി പെരി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും അതുപോലെ പൊറാട്ടയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും എല്ലാം സൈഡായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണിത്. ഇത് നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് മയണൈസൊക്കെ കൂട്ടിയിട്ട് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇതുവരെ വീഡിയോ കണ്ടിരുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഒരുപാട് നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു ഫോർ വാച്ചിങ്.